സ്നേഹമുള്ള കുട്ടികളെ നമ്മൾ പഠിക്കാൻ പോകുന്നത് 14ാം അധ്യായത്തിലെ ആരാധനാ വത്സരത്തെക്കുറിച്ചും ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചുമാണ്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന് കൂടുതൽ അർത്ഥവും കൂടുതൽ പ്രസക്തിയും നൽകുവാൻ ആരാധനാ വത്സരം നമ്മളെ സഹായിക്കും. കാരണം സീറോ മലബാർ സഭയുടെ ആരാധനാ വത്സരം ക്രമീകരിച്ചിരിക്കുന്നത് മിശിഹായുടെ രക്ഷാകര പദ്ധതിയെ അടിസ്ഥാനമാക്കിയാണ്. ഈശോ മിശിഹായിൽ പൂർത്തിയാക്കിയ രക്ഷാകര പദ്ധതിയിലെ സുപ്രധാന സംഭവങ്ങളെല്ലാമാണ് നമ്മൾ ആരാധനാ വത്സരത്തിൽ ധ്യാന വിഷയമാക്കുക. നമ്മുടെ സീറോ മലബാർ സഭയുടെ അഥവാ പൗരസ്ത്യ സുറിയാനി സഭയുടെ പഞ്ചാംഗം ആരാധനാക്രമ വത്സരം തയ്യാറാക്കിയത് ഈശോയാബ് മൂന്നാമൻ എന്ന പാത്രിയർക്കീസാണ്. 7ാം നൂറ്റാണ്ടിലാണ് ഈ പാത്രിയർക്കീസ് ഇപ്രകാരമുള്ള ആരാധനാക്രമ പഞ്ചാംഗം ക്രമീകരിച്ചത്. വിവിധ കാലങ്ങളിലൂടെ ഈശോയുടെ ജനനം മുതൽ മരണം, ഈശോയുടെ ഉത്ഥാനം, ഈശോയുടെ ദ്വിതീയ ആഗമനം, ഇതെല്ലാം നമ്മൾ ധ്യാനിക്കുകയാണ് ചെയ്യുക. നമുക്ക് ആരാധനാക്രമ വത്സരത്തിലെ 9 കാലങ്ങളെക്കുറിച്ചും വളരെ സമ്മിക്കായിട്ട് കാണാൻ ശ്രമിക്കാം. 1ാമത്തെ കാലം എന്നുള്ളത് മംഗളവാർത്തക്കാലമാണ്. മംഗളവാർത്ത പിറവി കാലങ്ങൾ എന്നതിനെ വിളിക്കാവുന്നതാണ്. കാരണം മംഗളവാർത്തയോടുകൂടിയാണല്ലോ നമ്മുടെ ആരാധനാ വത്സരം ആരംഭിക്കുന്നത്. December 25 ആഘോഷിക്കുന്ന ഈശോയുടെ ജനനത്തിന് ഒരുക്കമെന്നുള്ള രീതിയിലാണ് മംഗളവാർത്തക്കാലം നിലകൊള്ളുന്നത്. ഈശോയുടെ തിരുപ്പിറവിക്ക് മുമ്പ്, അതായത് മംഗളവാർത്തക്കാലത്തിൽ 4 ആഴ്ചകളാണുള്ളത്. ഈശോയുടെ പിറവിക്ക് ശേഷം 2 ആഴ്ചകളുമാണ് സാധാരണയായി വരിക. മംഗളവാർത്തക്കാലത്തെ സുറിയാനി ഭാഷയിൽ സൂവാറ എന്നാണ് വിളിക്കുക. സൂവാറ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയിപ്പ് എന്നാണ്. അറിയിപ്പ്, പ്രഖ്യാപനം എന്നൊക്കെയാണ്. അതായത് മാനവവംശം മുഴുവനും രക്ഷകനായ മിശിഹായെ കാത്തിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഈ രക്ഷകനായ മിശിഹായുടെ ആഗമനത്തിൻ്റെ അറിയിപ്പാണ് വാസ്തവത്തിൽ ഈ മംഗളവാർത്തക്കാലത്തിൽ നിറഞ്ഞു നിൽക്കുക. നമ്മളെ രക്ഷിക്കുവാനും പാപത്തിൽ നിന്ന് കരയേറ്റുവാനുമായിട്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത്. ഈശോ ഈ മംഗളവാർത്തക്കാലത്തിലെ 4 ഞായറാഴ്ചകളിലൂടെ നമ്മൾ കാണുന്നതും ഈശോയുടെ ആഗമനവും ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ചുമാണ് പ്രധാനമായിട്ടും. അതായത് മംഗളവാർത്തക്കാലത്തിലെ 1ാമത്തെ ഞായറാഴ്ച നമ്മൾ കാണുന്നത് ഈശോയുടെ മുന്നോടിയായ സ്നാപയോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ്. 2ാമത്തെ ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുന്നത് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ്. 3ാമത്തെ ഞായറാഴ്ചയാകട്ടെ സ്നാപയോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചാണ് നമ്മൾ വിചിന്തനം ചെയ്യുക. മംഗളവാർത്തക്കാലത്തിലെ 4ാമത്തെ ഞായറാഴ്ചയിൽ ഈശോയുടെ ജനനമാണ് നമ്മൾ ധ്യാനിക്കുക. ഇങ്ങനെ 4 ഞായറാഴ്ചകളാണ് മംഗളവാർത്തക്കാലത്തിലുള്ളത്. മംഗളവാർത്തക്കാലത്തെ തുടർന്ന് വരുന്നത് പിറവിക്കാലമാണ്. പിറവിക്കാലം December 25 ശേഷം വരുന്ന ഞായറാഴ്ചകളാണ്. അത് 1 അല്ലെങ്കിൽ 2 ഞായറാഴ്ചകളാണ് പിറവിക്കാലത്തിൽ ഉള്ളത്. ഇതിന് ഈ കാലത്തിൽ പ്രധാനമായിട്ട് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ഈശോയുടെ പിറവി, ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത്, ജ്ഞാനികളുടെ സന്ദർശനം, ഈജിപ്തിലേക്കുള്ള പലായനം, ഇവയൊക്കെയാണ് പിറവിക്കാലത്ത് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആരാധനാക്രമ വത്സരത്തിലെ 3ാമത്തെ കാലമാണ് ദനഹ കാലം. ദനഹ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രത്യക്ഷീകരണം, ഉദയം, ആവിഷ്കാരം, വെളിപാട് എന്നൊക്കെയാണ്. ദനഹാകാലത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യുന്നത് ഈശോ ജോർദാൻ നദിയിൽ വെച്ച്
സ്നാപ യോഹന്നാനിൽ നിന്ന് മാമോസ സ്വീകരിച്ചതിനെയും ഈശോയുടെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തെക്കുറിച്ചുമാണ്. ജനുവരി 6-ാം തീയതിയാണ് ദനഹാ തിരുനാൾ ആഘോഷിക്കുക. ദനഹാ തിരുനാൾ കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് പിണ്ടികുത്തി പെരുന്നാളെന്നും തെക്ക് ഭാഗത്താകട്ടെ രാക്കുളി പെരുന്നാൾ എന്നും അറിയപ്പെടുന്നു. നമ്മൾ പിണ്ടികുത്തി പെരുന്നാളിനെ കുറിച്ചും രാക്കുളി പെരുന്നാളിനെ കുറിച്ചും ഒക്കെ കേൾക്കുകയും അതുപോലെ തന്നെ ദീപം തെളിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. ഈശോയുടെ മാമോസവേളയിലാണ് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വെളിപാടുണ്ടാവുക. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ സംപ്രീതനാകുന്നു എന്നാണ് ദൈവപിതാവ് അരുളി ചെയ്യുന്നത്. ദനഹാകാലത്ത് വെള്ളിയാഴ്ചകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ദനഹാകാലത്തെ വെള്ളിയാഴ്ചകളിൽ പ്രധാനമായിട്ടും നമ്മൾ ധ്യാനിക്കുന്നത് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിച്ച വിശുദ്ധരെയാണ്. ഓരോ വെള്ളിയാഴ്ചകളിലും ഓരോ വിശുദ്ധരെ അനുസ്മരിക്കുകയും അവരുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണെങ്കിലും അവസാനത്തെ വെള്ളിയാഴ്ച, ദനഹാകാലത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിൽ സഭ ആചരിക്കുന്നത് സകല മരിച്ചവരുടെയും തിരുനാളെന്ന് ആണ് എന്ന കാര്യവും നമുക്ക് ഓർക്കാം. ആരാധനക്രമ വത്സരത്തിലെ 4-ാമത്തെ കാലമാണ് നോമ്പുകാലം. ദനഹായ്ക്കും ഉയർപ്പ് കാലത്തിനും ഇടയിലുള്ള 7 ആഴ്ചകളാണ് നോമ്പുകാലത്ത് വരിക. നോമ്പുകാലത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് ഈശോ മരുഭൂമിയിൽ വച്ച് സാത്താനെ തോൽപ്പിച്ചതും ഈശോ 40 രാവും 40 പകലും ഉപവസിച്ചതുമാണ്. നോമ്പുകാലം നമ്മളെ നയിക്കുന്നത് ഈശോയുടെ പീഡാനുഭവത്തിലേക്കും കുരിശുമരണത്തിലേക്കും ഉത്ഥാനത്തിലേക്കുമാണ്. അതുകൊണ്ടാണ് നമ്മൾ 50 ദിവസം നോമ്പ് നോക്കി മാർത്തോമാ ക്രിസ്ത്യാനികൾ ഈശോയുടെ പീഡാനുഭവ സ്മരണകളിലേക്ക് ഒരുങ്ങുകയും പ്രവേശിക്കുകയും ചെയ്യുക. ആരാധനക്രമ വത്സരത്തിലെ അടുത്ത കാലമെന്നത് ഉയർപ്പുകാലമാണ്. ഉയർപ്പുകാലത്തിൽ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് ഈശോയുടെ ഉത്ഥാനമാണ്. അതായത് ഉയർപ്പുകാലം വരുന്നത് ഉയർപ്പ് തിരുനാൾ മുതൽ പെന്തക്കുസ്ത വരെയുള്ള 7 ആഴ്ചകളാണ്. രക്ഷകൻ്റെ ഉത്ഥാനത്തിലൂടെ വന്ന പുതുജീവൻ, അതിൽ ആഹ്ലാദിക്കുന്ന സഭ, ഇവയൊക്കെയാണ് ഈ കാലത്ത് നമ്മൾ വിചിന്തനം ചെയ്യുക. വിശുദ്ധ പൗലോസ്ലീഹ ഇപ്രകാരം പറയും, മിശിഹ ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും. പ്രകാരം ഉദ്ധിതനായ മിശിഹായെ പ്രഘോഷിക്കുവാൻ സഭാമക്കളും സഭയും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഈ കാലം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഉയർപ്പ് കാലത്തിലെ 2-ാമത്തെ ഞായറാഴ്ച പുതുഞായർ എന്നാണ് അറിയപ്പെടുക. കാരണം അന്നേ ദിവസമാണ് മാർത്തോമാ സ്ലീഹ എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വാസം ഏറ്റുപറഞ്ഞത്. മറ്റൊരു കാര്യം, ഉയർപ്പ് കാലത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് സകല വിശുദ്ധരുടെയും തിരുനാൾ സഭ കൊണ്ടാടുക. ഇങ്ങനെ നോക്കുമ്പോൾ ഉയർപ്പ് കാലത്തിൽ ഈശോയുടെ ഉത്ഥാന ചിന്തകളാണ് പ്രധാനമായിട്ടും നിറഞ്ഞു നിൽക്കുക. തുടർന്ന് വരുന്ന കാലം സ്ലീഹാക്കാലമാണ്. സ്ലീഹ എന്ന വാക്കിൻ്റെ അർത്ഥം ഐക്യപ്പെട്ടവനെന്നാണ്. ഉത്ഥാനാനന്തരം ഈശോ ശിഷ്യന്മാരെ അയക്കുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ ശിഷ്യന്മാരെ അയക്കുകയും എല്ലാവർക്കും മാമോസ നൽകുക എന്നുള്ള കൽപ്പനയും നൽകിയാണ് അവരെ അയക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഉയർപ്പ് കാലം കഴിഞ്ഞ് വരുന്ന സ്ലീഹാക്കാലത്തിൽ 7 ആഴ്ചകളാണുള്ളത്. ഇവിടെ പെന്തക്കുസ്തയാണ് സ്ലീഹാക്കാലത്തെ നിർണയിക്കുന്നത്. പെന്തക്കുസ്ത തുടങ്ങിയുള്ള 7 ആഴ്ചകളാണ് ഉയർപ്പ് കാലത്തിലുള്ളത്. പെന്തക്കുസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം 50 എന്നാണ്. അപ്പോൾ പെന്തക്കുസ്തായുടെ ചൈതന്യത്തിലാണ് സ്ലീഹന്മാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നതും വിവിധ സഭകൾ സ്ഥാപിക്കുന്നതുമെല്ലാം. പരിശുദ്ധാത്മാവിൻ്റെ
പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ഈ ശ്ലീഹാകാലത്തിൽ നമ്മൾ കാണുന്നത്. ഒരർത്ഥത്തിൽ നോക്കിയാൽ സഭ പ്രേഷിത ചൈതന്യം ഉള്ളവളാണെന്നും ശ്ലീഹാകാലം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മാമോദീസായും തൈലാഭിഷേകവും സ്വീകരിച്ച നമ്മളെല്ലാവരും ശ്ലീഹന്മാരെ പോലെ പ്രേഷിതരായി വർദ്ധിച്ചുകൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണം എന്ന് പറയുക. തുടർന്ന് വരുന്ന കാലമാണ് കൈത്താക്കാലം. കൈത്ത എന്ന വാക്കിൻ്റെ അർത്ഥം വേനലെന്നാണ്. ശ്ലീഹന്മാരുടെ സുവിശേഷ പ്രഘോഷണം വഴിയായി സഭ വിവിധയിടങ്ങളിൽ സ്ഥാപിക്കപ്പെടുകയും സഭ എന്ന വൃക്ഷം വളർന്ന് പന്തലിക്കുകയും ചെയ്തു. അങ്ങനെ സഭയുടെ ഫലങ്ങൾ ലോകത്തിന് ലഭിക്കുന്ന സമയമാണ് കൈത്താക്കാലം എന്നുള്ളത്. സഭയുടെ വളർച്ചയും സഭയുടെ ഫലസമൃദ്ധിയും എല്ലാം ഈ കൈത്താക്കാലത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് സഭയുടെ വെള്ളിയാഴ്ച ഈ കൈത്താക്കാലത്തിലെ വെള്ളിയാഴ്ചകൾ ഓരോ രക്തസാക്ഷികൾക്കും സഭയിലെ വിശുദ്ധർക്കും എല്ലാമായി സമർപ്പിച്ചിരിക്കുക. അവരെല്ലാം വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടുവരും, വിശ്വാസം ജീവത്യാഗം ചെയ്തുപോലും പ്രഘോഷിച്ചവരുമാണ് എന്നും കൈത്താക്കാലം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്ന് വരുന്നത് ഏലിയ ശ്ലീവ മൂശക്കാലമാണ്. സെപ്റ്റംബർ 14 തീയതിയാണ് കുരിശിൻ്റെ പുകഴ്ച അഥവാ ശ്ലീവായുടെ പുകഴ്ചയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുക. ഈ സെപ്റ്റംബർ 14 തീയതിയാണ് ഈ കാലത്തിൻ്റെ കേന്ദ്രബിന്ദുവായിട്ടും നിലകൊള്ളുക. ഏലിയ ശ്ലീവ മൂശക്കാലത്ത് ഏലിയായും മൂശയും ശ്ലീവായുടെ ഇരുവശങ്ങളിലായിട്ട് നിലകൊള്ളുന്നു. ഇതിൻ്റെ പശ്ചാത്തലം എന്താണെന്ന് ചോദിച്ചാൽ ഈശോയുടെ രൂപാന്തരീകരണമാണ്. ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ നമ്മൾ കാണും മോശയെയും ഏലിയായെയും കാണുന്നുണ്ട്. ശ്ലീവ എന്നുള്ളത് ഈശോയെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. ആരാധനക്രമ വത്സരത്തിലെ അവസാനത്തെ കാലം പള്ളിക്കൂദാശ കാലമാണ്. ഡെഡിക്കേഷൻ ഓഫ് ദ ചർച്ച് എന്ന് പറയും. പള്ളിക്കൂദാശ കാലത്തിൽ പ്രധാനമായിട്ടും വിചിന്തനം ചെയ്യുന്നത് ഈശോയുടെ ദ്വിതീയ ആഗമനത്തെക്കുറിച്ചാണ്. സഭ മഹത്വീകൃത ആകുന്നതിനെക്കുറിച്ചും നമ്മൾ ഈ കാലത്തിൽ ചിന്തിക്കുന്നു. അതായത് സഭയുടെ മഹത്വീകരണം, ഈശോയുടെ ദ്വിതീയ ആഗമനം, ഇതെല്ലാം ഈ കാലത്ത് നമ്മൾ ധ്യാന വിഷയമാക്കുകയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ആരാധനക്രമ വത്സരം എന്നുള്ളത് ക്രൈസ്തവ ജീവിതത്തിൻ്റെ ആധ്യാത്മികതയെ കരിപ്പിടിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈശോയുടെ രക്ഷാകര പദ്ധതിയെ കേന്ദ്രബിന്ദുവാക്കിയുള്ള ആരാധനാക്രമ വത്സരം നമ്മളെ ആധ്യാത്മിക ജീവിതത്തിൽ വളർത്തുകയും സഭാമക്കളായി കൂടുതൽ തീക്ഷ്ണതയുള്ളവരായി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആയതിനാൽ ഈ ആരാധനാക്രമ വത്സരത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അതിൻ്റെ അർത്ഥവും ആഴവും ഉൾക്കൊള്ളുവാനും തുടർന്ന് വരുന്ന വീഡിയോ നമ്മളെ സഹായിക്കുന്നതാണ്. പാഠം 14. ആരാധനാ വത്സരവും ക്രൈസ്തവ ജീവിതവും. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, വിശുദ്ധ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടേണ്ട കർത്താവിൻ്റെ തിരുനാളുകൾ ഇവയാണ്. 6 ദിവസം ജോലി ചെയ്യണം. 7-ാം ദിവസം സമ്പൂർണ്ണ വിശ്രമത്തിനും വിശുദ്ധ സമ്മേളനത്തിനുമുള്ള സാബത്താണ്. 1-ാം മാസം 14-ാം ദിവസം വൈകുന്നേരം കർത്താവിൻ്റെ പെസഹായാണ്. 15-ാം ദിവസം പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. ഇതുപോലെ ആദ്യ ഫലങ്ങളുടെ തിരുനാളും ആഴ്ചകളുടെ തിരുനാളും പുതുവത്സര ദിവസവും കൂടാര തിരുനാളുമൊക്കെ ആചരിക്കാൻ ദൈവം മോശയോട് കൽപ്പിച്ചു. ഈ തിരുനാൾ ആചരണങ്ങളുടെ എല്ലാം ലക്ഷ്യം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ദൈവം ചെയ്ത മഹത്തായ കാര്യങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അവിടുത്തേക്ക് കൃതജ്ഞതയർപ്പിക്കുക എന്നതായിരുന്നു. ഇവയിലൂടെ അവരുടെ ജീവിതം മുഴുവനും തന്നോട് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു.
ഈശോ മിശിഹായിൽ പൂർത്തിയാക്കപ്പെട്ട ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിലെ സുപ്രധാന സംഭവങ്ങൾ അനുസ്മരിച്ച് ദൈവത്തിന് നന്ദി പറയുകയാണ് സഭ ആരാധനാ വത്സരത്തിലൂടെ ചെയ്യുന്നത്. ഈശോയുടെ ജനനം മുതൽ അവിടുത്തെ മഹത്വപൂർണമായ രണ്ടാമത്തെ ആഗമനം വരെ നീളുന്ന രക്ഷാകര സംഭവത്തിലെ പ്രധാന രഹസ്യങ്ങളെ കേന്ദ്രീകരിച്ചാണ് നമ്മുടെ ആരാധനാ വത്സരം രൂപപ്പെടുത്തിയിരിക്കുന്നത്. പൗരസ്ത്യ സുറിയാനി സഭയുടെ പാത്രിയാക്കീസായിരുന്ന ഈശോയ മൂന്നാമനാണ് നമ്മുടെ ആരാധനാ വത്സര പഞ്ചാംഗം ഇപ്പോഴത്തെ രീതിയിൽ ക്രമീകരിച്ചത്. വിവിധ കാലങ്ങളുടെ പ്രാധാന്യം. ഈശോയുടെ ജീവിത രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് മിശിഹ അനുഭവത്തിൽ ജീവിക്കാനും അതിന്റെ ഫലമായ സ്വർഗീയ സൗഭാഗ്യം നേടാനും വിളിക്കപ്പെട്ടവരാണ് ക്രൈസ്തവർ. ഈശോയിൽ പൂർത്തിയാക്കപ്പെട്ട രക്ഷാകര സംഭവങ്ങളുടെ സമയബന്ധിതമായ അനുസ്മരണവും ആചരണവും അതിന്റെ ചൈതന്യമനുസരിച്ചുള്ള ജീവിതവും നമ്മെ യഥാർത്ഥ ക്രൈസ്തവരാക്കും. രക്ഷാകര ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ അടിസ്ഥാനമാക്കി ആരാധനാ വത്സരത്തെ 9 തിരിച്ചിരിക്കുന്നു. ഈശോയുടെ ജനനത്തിന് ഒരുക്കമായി മംഗളവാർത്താക്കാലം, അവിടുത്തെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്ന പിറവിക്കാലം, മാമോദീസ കേന്ദ്രമാക്കി ദനഹാക്കാലം, ഈശോയുടെ 40 ഉപവാസത്തെയും അവിടുത്തെ പീഡാനുഭവത്തെയും മരണത്തെയും അടിസ്ഥാനമാക്കി നോമ്പുകാലം, ഉദ്ധാനത്തെയും സ്വർഗാരോഹണത്തെയും അനുസ്മരിപ്പിക്കുന്ന ഉയർപ്പുകാലം, പരിശുദ്ധാത്മാവിന്റെ ആഗമനവും സഭയുടെ പ്രവർത്തനവും അനുസ്മരിപ്പിക്കുന്ന സ്ലീഹാകാലം, സഭയുടെ വളർച്ചയെ സൂചിപ്പിക്കുന്ന കൈത്താക്കാലം, അവിടുത്തെ രൂപാന്തരീകരണവും രണ്ടാമത്തെ ആഗമനവും അനുസ്മരിപ്പിക്കുന്ന ഏലിയ സ്ലീവ മൂശാകാലങ്ങൾ, തന്റെ മണവാട്ടിയായ സഭയെ ഈശോ പിതാവിന് സമർപ്പിക്കുന്ന പള്ളിക്കൂതാശക്കാലം എന്നിങ്ങനെ 9 കാലങ്ങളാണ് സീറോ മലബാർ സഭയിലുള്ളത്. ഓരോ കാലത്തിന്റെയും ചൈതന്യം വിശ്വാസികൾക്ക് അനുഭവവേദ്യമാകത്തക്ക രീതിയിൽ വിശുദ്ധ കുർബാനയിലെ കാലമനുസരിച്ച് മാറി വരുന്ന പ്രാർത്ഥനകളും അഥവാ പ്രോപ്രിയ യാമപ്രാർത്ഥനകളും ക്രമീകരിച്ചിരിക്കുന്നു. മിശിഹ അനുഭവത്തിൽ വളരുവാൻ ആരാധനാ ക്രമകാലങ്ങളുടെ ചൈതന്യമനുസരിച്ച് ജീവിക്കണം. ഭക്താഭ്യാസങ്ങൾ പോലും ആരാധനാ ക്രമ ചൈതന്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതോ അതിനോട് ചേർന്ന് നിൽക്കുന്നതോ ആയിരിക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നത് ഇതിനാലാണ്. മംഗളവാർത്താക്കാലം. മംഗളവാർത്താക്കാലത്തോടുകൂടിയാണ് നമ്മുടെ ആരാധനാ വത്സരം ആരംഭിക്കുന്നത്. December 25 ആഘോഷിക്കുന്ന ഈശോയുടെ ജനനത്തിന് ഒരുക്കമായിട്ട് ഈ കാലം ക്രമീകരിച്ചിരിക്കുന്നു. ഈശോയുടെ തിരിപ്പിറവിക്ക് മുമ്പ് 4 വരത്തക്ക വിധമാണ് മംഗളവാർത്താക്കാലം ആരംഭിക്കുന്നത്. എന്നാൽ December 1 to 25 ഈശോയുടെ ജനനത്തിന് ഒരുക്കമായിട്ടുള്ള 25 നോമ്പ് ക്രമീകരിച്ചിരിക്കുന്നത്. സുറിയാനി ഭാഷയിൽ അറിയിപ്പുകളുടെ കാലം എന്നർത്ഥം വരുന്ന സൂബാറ എന്ന പേരിൽ ഈ കാലം അറിയപ്പെടുന്നു. രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന മാനവ വംശത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മംഗളകരമായ വാർത്തയായിരുന്നു ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ കന്യകാമറിയത്തെ അറിയിച്ചത്. നാം പാപികളായിരുന്നിട്ടും നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ വ്യവസ്ഥയില്ലാത്ത സ്നേഹം തിരുപ്പിറവിയിലൂടെ വെളിവാകുന്നു. ദൈവത്തിന്റെ ഈ സ്നേഹത്തിന് ദൈവത്തെയും മറ്റുള്ളവരെയും വ്യവസ്ഥകളില്ലാതെ സ്നേഹിച്ചുകൊണ്ട് നാം പ്രതിസ്നേഹം നൽകണം. ഈശോയുടെ മുന്നോടിയായ സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്, യോഹന്നാന്റെ ജനനം, മനുഷ്യ സൃഷ്ടി, ആദി മാതാപിതാക്കളുടെ അനുസരണക്കേടും അതിന്റെ അനന്തര ഫലങ്ങളും, അധപ്പതിച്ച മനുഷ്യവംശത്തിന്റെ പരിതാപകരമായ അവസ്ഥ, ദൈവം നൽകിയ രക്ഷയുടെ വാഗ്ദാനം, മാനവ വംശവുമായി അവിടുന്ന് ചെയ്ത ഉടമ്പടി, രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ തുടങ്ങിയവയാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ധ്യാനിക്കുന്ന വിഷയങ്ങൾ. പാപം വരുത്തിവെക്കുന്ന വിനയെക്കുറിച്ച് സഭ നമ്മെ പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. രക്ഷകനെ സ്വീകരിക്കുന്നതിന് പശ്ചാത്താപവും പ്രായശ്ചിത്തവും ആവശ്യമാണ്. രക്ഷാകര രഹസ്യത്തിൽ പൂർണമായും സഹകരിച്ച പരിശുദ്ധ കന്യകാമറിയത്തെ പ്രത്യേകമാംവിധം അനുസ്മരിക്കുന്ന കാലം കൂടിയാണിത്. മറിയത്തെ പ്രകീർത്തിക്കുന്ന പ്രാർത്ഥനകളും ഗീതങ്ങളും ഈ കാലത്തിന്റെ പ്രത്യേകതയാണ്. പിറവിക്കാലം. ഈശോ മിശിഹായുടെ പിറവി തിരുനാൾ മുതൽ ദനഹ തിരുനാൾ വരെയുള്ള ദിനങ്ങളാണ് പിറവിക്കാലമായി കണക്കാക്കപ്പെടുന്നത്. ഈശോയുടെ തിരുപ്പിറവി, ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത്, ജ്ഞാനികളുടെ സന്ദർശനം, ഈജിപ്തിലേക്കുള്ള പലായനം എന്നിവയാണ് പിറവിക്കാലത്തിലെ പ്രധാന ചിന്താവിഷയങ്ങൾ. സ്വന്തമായി യാതൊരു യോഗ്യതയുമില്ലാത്ത മനുഷ്യന്
സമാധാനത്തിൻ്റെയും പ്രതീക്ഷയുടെയും രക്ഷയുടെയും അച്ചാരമായി ദൈവപുത്രനെ നൽകിയ പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യത്തെയും സ്നേഹത്തെയും അനുസ്മരിപ്പിക്കുന്ന അവസരമാണിത്. രക്ഷകന്റെ ജനനത്തിൽ അനുഭവപ്പെടുന്ന അവാച്യമായ സന്തോഷം, രക്ഷകനെ നൽകിയ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും പരിശുദ്ധ കനികാമറിയത്തോടുള്ള ആദരവ് എന്നിവയൊക്കെയാണ് ഈ കാലത്തിൽ നമുക്കുണ്ടാകേണ്ട വികാരങ്ങളും മനോഭാവങ്ങളും. ദനഹാകാലം. ഈശോയുടെ മാമോദീസായും പരസ്യ ജീവിതവും പ്രത്യേകമായി അനുസ്മരിക്കുന്ന കാലമാണ് ദനഹാകാലം. ജനുവരി 6 ആചരിക്കുന്ന ദനഹാ തിരുനാളോടുകൂടിയാണ് ദനഹാകാലം ആരംഭിക്കുന്നത്. 2-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സഭ ആഘോഷിച്ചു വരുന്ന തിരുനാളാണ് ദനഹ. ദനഹ എന്ന സുറിയാനി വാക്കിന് സൂര്യോദയം, പ്രത്യക്ഷീകരണം എന്നൊക്കെയാണ് അർത്ഥം. ഈശോയുടെ മാമോദീസ വേളയിൽ അവിടുത്തെ ദൈവപുത്രത്വവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ദൈവത്തിൻ്റെ ത്രിത്വ രഹസ്യവും മനുഷ്യന് വെളിപ്പെടുത്തപ്പെട്ട വലിയ സംഭവമാണ് ഈ തിരുനാളിൽ നാം അനുസ്മരിക്കുന്നത്. മാമോദീസയെ തുടർന്ന് അവിടുന്ന് ആരംഭിച്ച പരസ്യ ജീവിതത്തിലൂടെ ഈശോ സ്വയം വെളിപ്പെടുത്തുകയായിരുന്നു. നന്മ ചെയ്തുകൊണ്ട് ചുറ്റി സഞ്ചരിക്കുകയും ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തുകയും ചെയ്ത ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പ്രതിസ്നേഹം നൽകുവാൻ ഈ കാലത്തിന്റെ ചൈതന്യം നമ്മെ പ്രേരിപ്പിക്കുന്നു. ഈശോയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുത്ത അപ്പസ്തോലന്മാരെയും വിശുദ്ധരെയും ദനഹാകാലത്തിലെ വെള്ളിയാഴ്ചകളിൽ പ്രത്യേകം അനുസ്മരിക്കുന്നു. ദനഹാകാലത്തെ അവസാന വെള്ളിയാഴ്ച ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചവർ എന്ന നിലയിൽ മരിച്ചവർക്ക് വേണ്ടി നാം പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നോമ്പുകാലം. ആരാധനാ വത്സരത്തിന്റെ കേന്ദ്രമായ ഉയർപ്പ് തിരുനാളിനൊരുക്കമായുള്ള 7 ആഴ്ചകളാണ് നോമ്പുകാലം. പിശാചിന്റെ പരീക്ഷണങ്ങളെ പരാജയപ്പെടുത്തിയ ഈശോയെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ കാലം ആരംഭിക്കുന്നത്. ഈശോയുടെ പീഡാനുഭവ മരണ രഹസ്യങ്ങളെ പ്രത്യേക വിധം ധ്യാനിക്കാനും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമനുഷ്ഠിക്കാനും ഈ കാലം നീക്കിവച്ചിരിക്കുന്നു. മരുഭൂമിയിലെ 40 ദിവസത്തെ ഈശോയുടെ ഉപവാസമാണ് വലിയ നോമ്പിന് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ള അടിസ്ഥാനം. ഈ കാലത്തിന്റെ 1-ാം ഞായർ പേതൃത്വ ഞായർ എന്നാണ് അറിയപ്പെടുന്നത്. പേതൃത്വ എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം തിരിഞ്ഞു നോക്കൽ എന്നാണ്. പേതൃത്വ ഞായർ പാതിര മുതൽ ഉയർപ്പ് ഞായർ വരെയുള്ള 50 ദിവസങ്ങളിലും നമ്മുടെ സഭയിൽ നോമ്പനുഷ്ഠിക്കുന്നു. മനുഷ്യന്റെ പാപവും അതിൻ്റെ അനന്തര ഫലങ്ങളും അനുതാപത്തിൻ്റെയും മനപരിവർത്തനത്തിൻ്റെയും ആവശ്യകത, അനുതപിക്കുന്ന പാപികളോട് ദൈവം കാണിക്കുന്ന അനന്തമായ സ്നേഹവും കാരുണ്യവും, ഈശോയുടെ പീഡാനുഭവവും മരണവും എന്നീ രഹസ്യങ്ങൾ നോമ്പുകാലത്ത് നാം പ്രത്യേകം അനുസ്മരിക്കുന്നു. പ്രലോഭനങ്ങളെ പരാജയപ്പെടുത്തി പിതാവിന് സ്വയം സമർപ്പിച്ച മിശിഹായെപ്പോലെ ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മവും വഴി തിന്മയുടെ ശക്തിയെ അതിജീവിക്കാൻ ആവശ്യമായ ശക്തി ആർജിക്കേണ്ട കാലമാണ് നോമ്പുകാലം. ഉയർപ്പുകാലം. സഭാവത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളായ ഉയർപ്പ് തിരുനാളാണ് ഈ കാലത്തിലെ കേന്ദ്ര സംഭവം. പുനരുദ്ധാനത്തിലൂടെ ഈശോ നേടിയ പുതുജീവനിൽ പങ്കുചേരാനും അതിൽ സന്തോഷിക്കാനുമുള്ള കാലമാണിത്. ഉയർപ്പ് തിരുനാൾ മുതൽ പന്തക്കുസ്ത വരെയുള്ള 7 ആഴ്ചകളാണ് ഉയർപ്പുകാലം. ഈശോയുടെ ഉത്ഥാനത്തോടെയാണല്ലോ ആദ്യമായി സ്വർഗം തുറന്നതും വിശുദ്ധാത്മാക്കൾ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതും. അതിനാൽ ഉയർപ്പ് കാലത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച സകല വിശുദ്ധരുടെയും തിരുനാൾ ആചരിക്കുന്നു. ഉയർപ്പ് കാലത്തിലെ 2-ാം ഞായറാഴ്ചയെ പുതുഞായറെന്നും മാർത്തോമാ ഞായറെന്നും വിളിക്കുന്നു. ഉദ്ധിതനായ മിശിഹായിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ നമ്മുടെ പിതാവായ മാർത്തോമാ സ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനം അനുസ്മരിക്കുന്ന ദിനമാണിത്. ഈ കാലത്തിലെ ആദ്യത്തെ ആഴ്ചയെ ആഴ്ചകളുടെ ആഴ്ച എന്ന് വിളിക്കുന്നു. ഈശോയുടെ ഉയർപ്പ് നമ്മുടെ ഉത്ഥാനത്തിന്റെ അച്ചാരമാണ്. മിശിഹ ഉയർത്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ സുവിശേഷ പ്രസംഗം നിരർത്ഥകമാണ്, നിങ്ങളുടെ വിശ്വാസവും നിരർത്ഥകം. മാമോദീസായിലൂടെ നാം പ്രതീകാത്മകമായി മിശിഹായോടുകൂടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ഉയർക്കുകയും ചെയ്യുന്നു. ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലുമുള്ള ഈ പങ്കുചേരൽ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നമ്മുടെ ജീവിത ശൈലിയാക്കി മാറ്റി പാപത്തിനു മരിച്ചവരും ഈശോയിൽ ജീവിക്കുന്നവരുമായി ഉത്ഥാനത്തിന്റെ മഹത്വത്തിലേക്ക് നാം രൂപപ്പെടുവാൻ ഉയർപ്പുകാലം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. സ്ലീഹാകാലം. പന്തക്കുസ്ത തിരുനാളോടെയാണ് സ്ലീഹാകാലം ആരംഭിക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ ആഗമനവും അവിടുത്തെ പ്രവർത്തനങ്ങളും സ്ലീഹന്മാരും സഭയും തമ്മിലുള്ള ബന്ധം
ആദിമ സഭയുടെ ചൈതന്യം, സഭയുടെ പ്രേക്ഷിത സ്വഭാവം എന്നിവയാണ് ഈ കാലത്തിലെ പ്രധാന ചിന്താവിഷയങ്ങൾ. സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പന്തക്കുസ്തായിലാണ്. പന്തക്കുസ്തായ്ക്ക് ശേഷം പരിശുദ്ധാത്മാവിനാൽ പൂരിതരായ സ്ലീഹന്മാർ സുവിശേഷ സന്ദേശവുമായി ലോകമെങ്ങും പോവുകയും വിവിധ സഭാ സമൂഹങ്ങൾക്ക് അടിസ്ഥാനമിടുകയും ചെയ്തു. സ്ലീഹ എന്ന സുറിയാനി വാക്കിന്റെ അർത്ഥം ഐക്യപ്പെട്ടവൻ എന്നാണ്. മാമോദീസായും തൈലാഭിഷേകവും സ്വീകരിച്ച നാം എല്ലാവരും സ്ലീഹന്മാരെ പോലെ ഐക്യപ്പെട്ടവരാണ്. സഭയുടെ പ്രേക്ഷിത ദൗത്യത്തിൽ പങ്കുചേർന്ന് നാമും ഈശോയ്ക്ക് സാക്ഷികളാകണം എന്ന് സ്ലീഹക്കാലം നമ്മെ അനുസ്മരിപ്പിക്കുന്നു. കൈത്താക്കാലം. സ്ലീഹക്കാലത്തെ തുടർന്ന് വരുന്ന ഏഴാഴ്ചകളാണ് കൈത്താക്കാലം എന്നറിയപ്പെടുന്നത്. കൈത്ത എന്ന സുറിയാനി വാക്കിന് വിളവെടുപ്പ് നടക്കുന്ന കാലമായ വേനൽക്കാലം എന്നാണ് അർത്ഥം. ഫലാഗമകാലം എന്നും ഈ കാലം അറിയപ്പെടുന്നു. സ്ലീഹന്മാരുടെ പ്രവർത്തന ഫലമായി വേരു പിടിച്ച് വളർച്ചയാരംഭിച്ച സഭാതരു ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പടർന്നു പന്തലിച്ച് ധാരാളം വിശുദ്ധർക്കും രക്തസാക്ഷികൾക്കും ജന്മം നൽകി വിശുദ്ധിയുടെ ഫലങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് കൈത്താക്കാലത്തിൽ നാം അനുസ്മരിക്കുന്നത്. സഭയുടെ വളർച്ചയ്ക്ക് അടിസ്ഥാനമായ 12 സ്ലീഹന്മാരുടെ തിരുനാളോടുകൂടിയാണ് ഈ കാലം ആരംഭിക്കുന്നത്. സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച വിശുദ്ധരെ ഈ കാലത്തിലെ വെള്ളിയാഴ്ചകളിൽ അനുസ്മരിക്കുന്നു. സഭയുടെ വളർച്ചയ്ക്കായി പ്രയത്നിക്കാനുള്ള താല്പര്യവും ചൈതന്യവും ഈ കാലത്ത് സഭാമക്കൾ ആർജിക്കണം. ഏലിയ സ്ലീവ മൂശാക്കാലങ്ങൾ. സെപ്റ്റംബർ 14 തീയതി ആചരിക്കുന്ന കുരിശിന്റെ പുകഴ്ചയുടെ തിരുനാൾ കേന്ദ്രമാക്കിയുള്ള കാലമാണ് ഏലിയ സ്ലീവ മൂശ. സ്ലീവായുടെ അടയാളത്തോടും മാലാഖമാരുടെ അകമ്പടിയോടും കൂടി മഹത്വപൂർണനായി വരാനിരിക്കുന്ന മിശിഹായുടെ രണ്ടാമത്തെ ആഗമനവും ലോകാവസാനവും അന്ത്യവിധിയും ധ്യാന വിഷയമാക്കുന്ന ഈ കാലത്തിൽ ദൈവദൂതന്മാരാൽ പരിസേവിതനായി പ്രത്യക്ഷപ്പെടുന്ന മിശിഹായെ വിശുദ്ധരോടൊന്നിച്ച് എതിരേൽക്കുവാനുള്ള അനുഗ്രഹത്തിനായി സഭ പ്രാർത്ഥിക്കുന്നു. പിശാചിന്റെ പ്രലോഭനങ്ങൾക്കെതിരെ ജാഗ്രത പുലർത്തുവാനും പാപങ്ങളെ തുടച്ചുമാറ്റി കർത്താവിന്റെ രണ്ടാമത്തെ വരവിനായി കാത്തിരിക്കാനും ഈ കാലം ആഹ്വാനം ചെയ്യുന്നു. ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ അവിടുത്തോടൊപ്പം പ്രത്യക്ഷപ്പെട്ട മോശയും ഏലിയായും ഈ കാലത്ത് പ്രത്യേകമായി അനുസ്മരിക്കപ്പെടുന്നു. കർത്താവിന്റെ രൂപാന്തരീകരണം അവിടുത്തെ രണ്ടാമത്തെ വരവിന്റെ പ്രതീകമാണല്ലോ. മോശ നിയമത്തിന്റെയും ഏലിയ പ്രവാചകന്മാരുടെയും പ്രതീകമാണ്. മിശിഹായുടെ രണ്ടാമത്തെ വരവിന് മുൻപായി ഏലിയ വരുമെന്നും വിനാശത്തിന്റെ പുത്രനുമായി തർക്കിച്ച് അവന്റെ തെറ്റ് ലോകത്തിന് ബോധ്യപ്പെടുത്തുമെന്നും ആദിമസഭ വിശ്വസിച്ചിരുന്നു. പള്ളിക്കൂദാശക്കാലം. ആരാധനാ വത്സരത്തിലെ അവസാനത്തെ 4 ആഴ്ചകൾ ചേരുന്ന കാലമാണ് പള്ളിക്കൂദാശക്കാലം. യുഗാന്ത്യത്തിൽ ഈശോ തന്റെ മണവാട്ടിയായ തിരുസഭയെ പിതാവിന് സമർപ്പിക്കുന്നതിന് ഈ കാലത്ത് അനുസ്മരിക്കുന്നു. ആദ്യത്തെ ആഴ്ചയിലെ തിരുനാൾ തന്നെ സഭാ സമർപ്പണ തിരുനാൾ എന്നാണ് അറിയപ്പെടുന്നത്. സഭയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാനും സ്വർഗോന്മുഖമായി നീങ്ങുന്ന സഭയോട് താതാത്മ്യപ്പെടാനും ഈ കാലഘട്ടം നമ്മെ സഹായിക്കുന്നു. ആരാധനാ വത്സരവും യാമപ്രാർത്ഥനയും കുർബാനയിൽ, പ്രത്യേകിച്ച് ഞായറാഴ്ച സമ്മേളനത്തിൽ നാം ആഘോഷിക്കുന്ന മിശിഹായുടെ രഹസ്യം, അവിടുത്തെ മനുഷ്യാവതാരവും പെസഹായും യാമപ്രാർത്ഥനയുടെ ആഘോഷത്തിലൂടെ ഓരോ ദിവസത്തിന്റെയും സമയത്തിൽ ഉൾച്ചേർക്കുകയും അതിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ആഘോഷം നിരന്തരം പ്രാർത്ഥിക്കുക എന്ന സ്ലൈകിക ആഹ്വാനങ്ങളോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവസ്തുതിയിൽ ദിനരാത്രങ്ങളുടെ മുഴുവൻ ഗതിയെയും വിശദീകരിക്കത്തക്ക വിധത്തിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. സഭയുടെ ഈ പൊതു പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് വിശ്വാസികൾ മാമോദീസ സ്വീകരിച്ചവരുടെ രാജകീയ പൗരോഹിത്യം നിർവഹിക്കുന്നു. സഭ അംഗീകരിച്ച രൂപത്തിൽ ആഘോഷിക്കപ്പെടുമ്പോൾ യാമപ്രാർത്ഥന യഥാർത്ഥത്തിൽ തന്റെ മണവാളനോട് സംസാരിക്കുന്ന മണവാട്ടിയുടെ തന്നെ സ്വരമാണ്. മിശിഹ തന്നെ തന്റെ ശരീരത്തോടൊപ്പം പിതാവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണ്. ഇപ്രകാരം ആരാധനാ വത്സരത്തിലെ വിവിധ കാലങ്ങളിലൂടെ ഈശോ തന്റെ ജനന മരണോത്ഥാനങ്ങളിലൂടെ നേടിത്തന്ന രക്ഷയുടെ അനുഭവം ഉൾക്കൊണ്ട് വളരുവാനും അവസാനം സ്വർഗീയ പറുദീസയിൽ എത്തിച്ചേരാനും നമുക്ക് സാധിക്കുന്നു. ഓർമ്മിക്കാൻ ഒരു തിരുവചനം. നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോ മിശിഹായുടെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നിങ്ങൾ വളരുവിനും.
രണ്ട് പത്രോസ് 3:18. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷാകര പദ്ധതിയുടെ മഹനീയ ഫലങ്ങൾ തിരുസഭയിലൂടെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുന്ന ഈശോയെ ആരാധനാ വത്സരത്തിന്റെ ചൈതന്യമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. എന്റെ തീരുമാനം: ആരാധനാ വത്സരത്തിലെ വിവിധ കാലങ്ങളുടെ ചൈതന്യം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ ഞാൻ ശ്രദ്ധിക്കും. സഭാപിതാക്കന്മാർ പറയുന്നത്: ആരാധനാ വത്സരത്തിന്റെ ക്രമവും അതിലെ പ്രധാന തിരുനാളുകളും ക്രൈസ്തവ പ്രാർത്ഥനാ ജീവിതത്തിലെ അടിസ്ഥാനപരമായ താളക്രമങ്ങളാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഉത്തരം കണ്ടെത്താം. ആരാധനാ വത്സരത്തിലെ വിവിധ കാലങ്ങളും അവ സൂചിപ്പിക്കുന്ന രക്ഷാകര സംഭവങ്ങളും ഏവ? മംഗളവാർത്ത കാലത്ത് നമ്മൾ അനുസ്മരിക്കുന്ന ദിവ്യരഹസ്യങ്ങൾ ഏവ? ദനഹ കാലത്തിന്റെ ചൈതന്യം നമ്മെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? കൈത്താക്കാലം ആരംഭിക്കുന്നത് ഏത് തിരുനാളോടുകൂടിയാണ്? ഏലിയാസ് ലീവ മൂശാക്കാലത്തിൽ എന്താണ് സഭ ധ്യാന വിഷയമാക്കുന്നത്?